കല്യാണം കഴിയുന്നത് വരെ 2005 ഒക്ടോബർ 21 അല്ലെങ്കിൽ 1 ഒക്ടോബർ 22 11 മണി വരെ ഞാൻ ഭയങ്കര ഹാപ്പിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് ഇതിപ്പോ ആരുടെയും കുറ്റമല്ല സാറേ, ഇത് നമുക്ക് കരുതി വെച്ചിരിക്കുന്ന ലൈഫ് എന്താണെന്നുള്ളത് നമുക്ക് ആർക്കും പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല. ഭയങ്കരമായിട്ട് തകിടം മറിഞ്ഞുപോയി. ഞാന് എന്നെ കൊണ്ടുവന്നൊരു കടലിലോട്ട് ഇപ്പൊ എവിടെ തിരിഞ്ഞു നോക്കുമ്പോഴും കടവും കടത്തിന്റെ കൂടും സുനിച്ചൻ കല്യാണമൊക്കെ ഇപ്പൊ വീട് ഒന്ന് പൊളിച്ചു പണിതു. അപ്പൊ നമുക്ക് അതിന് ഒരു കൊടുക്കാൻ ഒരു സോഴ്സ് ഉണ്ടെങ്കിലേ നമ്മൾ ഇതൊക്കെ ചെയ്യാൻ പാടുള്ളൂ. എനിക്ക് ഇനിയുള്ള ആൾക്കാരോട് പറയാനുള്ളത് അതാ, നമ്മളൊരു കല്യാണം കഴിക്കുമ്പോഴൊക്കെ ഈ പറഞ്ഞ പോലെ നമുക്കത് ചെയ്യാൻ പ്രാപ്തി ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഇപ്പൊ ഇങ്ങനെ ഒരു അവസരം കിട്ടിയത് കൊണ്ടാണ് ഇപ്പൊ എനിക്ക് ഇങ്ങനെ ഒരു ജോലി കിട്ടി, അല്ലെങ്കിൽ ഇങ്ങനെ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഒക്കെ കിട്ടിയത് കൊണ്ടാ. അല്ലെങ്കിൽ വെറുതല്ല ഭാര്യക്കൊക്കെ തൊലയല്ല, ഞങ്ങള് ജീവിതം അവസാനിപ്പിച്ചേനെ. വെറുതല്ല ഭാര്യ ഒന്നും ഞങ്ങള് കാണില്ലായിരുന്നു. ആദ്യത്തെ ഒരു 2 വർഷത്തിന് ശേഷം ഞാൻ ഉണ്ടാവില്ലായിരുന്നു. അല്ല, അത്ര ആത്മഹത്യക്ക് ശ്രമിച്ചോ ആ കാലത്ത്? എന്താ എങ്ങനെയൊക്കെ ഇനി ഉറങ്ങിയിട്ടില്ല എന്ന് തന്നെ പറയാം. അത്രയ്ക്കും കടവും പക്ഷെ അങ്ങനെ ഒരാള് ഒരു ചേച്ചി ഇച്ചിരി വഴക്കൊക്കെ പറഞ്ഞിട്ടുണ്ട്. അല്ലാത്തവരൊക്കെ വളരെ അടുത്തൊരു ബന്ധു ചെയ്ത് ആ ചേച്ചി ബന്ധു ഒന്നും അല്ല, അവര് പലിശക്ക് കൊടുക്കുന്ന ഒരു ആളായിരുന്നു. അപ്പൊ അവര് വീട്ടില് വന്നിട്ട് ഇങ്ങനെ കുറച്ച് ബഹളമൊക്കെ ഉണ്ടാക്കി. അന്നേരം സുനിച്ചൻ വീട്ടിലുണ്ടായിരുന്നില്ല. അപ്പൊ പലപ്പോഴും നമ്മളല്ലേ വീട്ടില് പെണ്ണുങ്ങളല്ലേ ഇരിക്കുക. അപ്പൊ എനിക്ക് ഇപ്പോഴത് ആയിട്ട് കോളിംഗ് ബെല്ല് കേൾക്കുമ്പോ ഞാൻ ഇങ്ങനെ ഞെട്ടും. എനിക്ക് ആ വീട്ടിലെ കോളിംഗ് ബെല്ലാണെങ്കിൽ ഭയങ്കര ഒച്ചയായിരുന്നു. ഞാനിങ്ങനെ നോക്കൂ ആരാണ് നോക്കുന്നത്, അമ്മേ അവല്ലേ അവലേ ആരും അവല്ലേ എന്ന് വിചാരിച്ചിട്ട് ചെലവായിരുന്നു. കടക്കാരൊക്കെ ആയിരിക്കും അങ്ങനെ. പിന്നെ അതല്ലെങ്കിൽ ഇപ്പൊ അടുത്ത മാസം ഒരു പൈസ കൊടുക്കാനുണ്ടെങ്കിൽ, ഇപ്പൊ അടുത്ത മാസം 15-ാം തീയതിക്കാണ് നമ്മൾ ആർക്കെങ്കിലും പൈസ കൊടുക്കാന്ന് പറഞ്ഞേക്കണെങ്കിൽ ഈ മാസം മുതലേ ഇങ്ങനെ ആളുകളെ വിളിച്ചോണ്ടിരിക്കും, ഇച്ചിരി പൈസ തരുമോ ഇച്ചിരി പൈസ തരുമോ. ഇത് തന്നെ എന്റെ ലൈഫിൽ ഇത് തന്നെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുറെ കാലഘട്ടങ്ങളിൽ ആളുകളോട് പൈസ ചോദിക്കുന്നു, ഇപ്പുറത്തോണ്ടേ കൊടുക്കുന്നു, അത് വീട്ടാൻ വേണ്ടി വേറെ സ്ഥലത്ത് പോകുന്നു. ഇത് തന്നെ, അതായത് ലൈഫ് എന്ന് പറയുമ്പോ ഈ കണക്കുകൾ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും സംഭവിക്കുന്നില്ല. എന്തോ പ്രശ്നം ഉണ്ടാക്കുന്നു. ഈ കമ്മലെ മാറ്റി വേറെ കമ്മലിട്ടാലോ? ഇന്നല്ല, നമ്മുടെ എല്ലാം സൂപ്പർ കമ്മലുണ്ട്, അത് വരാം. തന്നാ മതി. നമ്മള് കമ്മല് മാറുന്നതിന് മുമ്പ് പറഞ്ഞോണ്ടിരുന്ന കാര്യം, അതായത് ഹസ്ബൻഡിന് നല്ല കടം ഉണ്ടായിരുന്നു, അത്യാവശ്യം കുള്ളി കടം, പല കാരണങ്ങൾ കൊണ്ട് കടമായി. അപ്പൊ കടം മൊത്തം വീട്ടാൻ ഒരു ചോദ്യം ചോദിച്ചു. എന്തോ ചോദ്യം ചോദിച്ചു? അത് കല്യാണം കഴിഞ്ഞ് 2-ാമത്തെ ദിവസം രാത്രി, ഇപ്പൊ സുനിച്ചന് രാത്രിയല്ല സുനിച്ചൻ പകലേ പോയി. അതുവരെ എനിക്ക് കാര്യമായിട്ടൊന്നും അറിയാൻ പാടില്ലായിരുന്നു. അപ്പൊ എന്നോട് ഇപ്പൊ പോയിട്ട് വരാംന്ന് പറഞ്ഞിട്ട് പോയതാ. അപ്പൊ പോയി ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ടാവും. അപ്പൊ പാന്റും ഷർട്ടും ഒക്കെ ഇട്ട് പോയി. അപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് കോട്ടയം കിഴക്കമ്പലത്തുനിന്ന് ഒരുപാട് ദൂരല്ലേ, എനിക്ക് ഓടി വീട്ടിലോട്ട് വരാൻ പറ്റില്ല, എനിക്ക് വേറെ ആരെയും വലിയ പരിചയമില്ല. വീട്ടില് ചാച്ചനും അമ്മച്ചി നേരത്തെ മരിച്ചു പോയതാ. തനിച്ചാണ്. അപ്പൊ അന്ന് പോകുന്നത് കൊണ്ട് സുനിച്ചൻ സുനിച്ചന്റെ ചേട്ടന്റെ സുനിച്ചന്റെ ചേട്ടന്റെ വീട്ടിലാക്കിയിട്ടാ സുനിച്ചൻ പോയെ. അപ്പൊ അവിടെ പറഞ്ഞ പോലെ ചേട്ടനും ചേച്ചിയൊക്കെ സ്നേഹമാണ്, പക്ഷെ നമുക്ക് അന്ന് കല്യാണം കഴിഞ്ഞ 2-ാമത്തെ ദിവസമല്ലേ സാറേ, നമുക്ക് അങ്ങനെ ആരെയും വലിയ പരിചയമില്ലല്ലോ. വൈകുന്നേരമായി, സന്ധ്യയായി, രാത്രിയായി, സുനിച്ചനെ കാണണില്ല. കൊറേ 8 മണിയൊക്കെ കഴിഞ്ഞപ്പോ എനിക്ക് ടെൻഷൻ തുടങ്ങി. ഇത് എന്ത് വിളിച്ചിട്ടാണെങ്കിൽ ഫോണും ഓഫ്. അപ്പൊ ഞാൻ അച്ചാച്ചനോട് പറഞ്ഞു, അച്ചാച്ച സുനിച്ചനെ കാണില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ അവൻ വരുമോനെ എന്ന് പറഞ്ഞു. അവരെ സംബന്ധിച്ച് പരിപാടിക്കൊക്കെ പോണ ആൾക്കാരല്ലേ ലേറ്റായിട്ട് വരുന്നത്, സാധാരണയാണ്. അപ്പൊ 12 മണി കഴിഞ്ഞിട്ടും സുനിച്ചൻ വരുന്നില്ല, എല്ലാവരും ഉറങ്ങി. എനിക്കാണെങ്കിൽ ആദ്യമായിട്ട് ഉറക്കവും വരുന്നില്ല. ഞാൻ കട്ടിലയിൽ കിടന്ന് കരഞ്ഞ് തീരാറായി. കുറേ കഴിഞ്ഞിട്ട് സംസാരിച്ചില്ലേ? പിന്നെ എനിക്ക് അവരെയൊക്കെ ബുദ്ധിമുട്ടിക്കണേ എങ്ങനെയാന്ന് വിചാരിച്ചു. ഞാൻ അവിടെ ഫോണിൽ വിളിച്ചിട്ടൊന്നും കിട്ടണില്ല, ഫോണൊക്കെ ഓഫായി പോയി. എന്നിട്ട് ഒരു മൊബൈൽ ഫോൺ ഒക്കെ ഉണ്ട്, ആ അന്ന് ഫോൺ ആ സുനിച്ചന്റെ ഒരു വെള്ള മോട്ടറോള സുനിച്ചന്റെ കയ്യിലുള്ള ഫോണ്. അപ്പൊ ഞാൻ അപ്പൊ ഒരു 2 മണിയൊക്കെ ആയി തോന്നുന്നു. ആ സമയത്ത് വാതിലേല് മുട്ടിയപ്പോ എനിക്ക് മനസ്സിലായി സുനിച്ചനായിരിക്കും. വേഗം തന്നെ അച്ചാച്ചനൊക്കെ എഴുന്നേറ്റ് കണ്ടപ്പോ തന്നെ ആശ്വാസവും സങ്കടവും എല്ലാം കൂടി വന്നപ്പോ കൊറേ നേരം കെട്ടിപ്പിടിച്ച് പറഞ്ഞു, എവിടെയായിരുന്നു ചോദിച്ചപ്പോ ഞാൻ എറണാകുളത്ത് പോയതല്ലേ, നിന്നോട് പറഞ്ഞിട്ടല്ലേ പോയെ എന്നൊക്കെ പറഞ്ഞു. ഒന്ന് വാ നമുക്ക് നമ്മുടെ വീട്ടിൽ പോയി കിടക്കാന്ന് പറഞ്ഞ് രാത്രി തന്നെ ഞങ്ങള് നടന്ന് നമ്മുടെ വീട് കുറച്ചടുത്താ. അപ്പൊ
അങ്ങോട്ട് നടന്നു പോയപ്പോ ചോദിച്ചു എന്താ സഞ്ചാ എന്താ പറ്റിയ എവിടെ പോയതാന്ന് ചോദിച്ചു പറഞ്ഞാൽ അത് ഇച്ചിരി പൈസക്ക് വേണ്ടി പോയതാ എന്ന് പറഞ്ഞു. അപ്പൊ എന്നിട്ട് കിട്ടിയോ എന്ന് വെച്ചപ്പോ അത് നടന്നില്ല എന്ന് പറഞ്ഞു. അപ്പിങ്ങനെ ഇങ്ങനെ നെടുവീർപ്പിടുക ടെൻഷൻ കൊണ്ട് ടെൻഷനാണ് ആ ടെൻഷൻ ഉണ്ട് പിന്നെ ടെൻഷൻ ഇല്ലാതിരിക്കൂലല്ലോ. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ കല്യാണത്തിന്റെ ചെലവിനൊക്കെ വേണ്ടിട്ടുള്ള പൈസയുടെ കാര്യത്തിനാണെന്ന് തോന്നുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു കടം ഉണ്ടാന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു ആ ഇച്ചിരി പൈസ കടം ഉണ്ട് എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു ഈ സ്വർണമൊക്കെ കൊണ്ട് തീരാനുള്ള കടം ഉള്ളോ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു അമ്മച്ചോടന്നെ എന്തോ പറയണം അമ്മച്ചോടന്ന്. ഞാൻ തയ്ച്ചു തയ്ച്ച് എല്ലാ വർഷവും ഓരോ പവന്റെ സ്വർണം മേടിച്ചു വെക്കും. ഇവിളെ കല്യാണം കഴിപ്പിക്കണമല്ലോ അപ്പൊ കൊണ്ട് തന്നെ ആവശ്യമുണ്ട് ചെലവ് നടത്തും. ഞാൻ തയ്ച്ചുണ്ടാക്കണ ആവശ്യമുണ്ട് ഒരു വർഷത്തിൽ ഓണ ഫണ്ട് കൂടും. ഓണ ഫണ്ട് കൂടി കിട്ടണ ആവശ്യം കൊണ്ട് ഒരു പവന്റെ സ്വർണം മേടിക്കും. അങ്ങനെ 14 പവൻ ഞാൻ ഉണ്ടാക്കി. 14 പവൻ വാങ്ങിച്ചു. കൂടുതലും ഒരു 6 പവനും കൂടി മേടിച്ച് 6-7 പവനും കൂടി മേടിച്ച് 21 പവനുണ്ടായി. ഞാൻ എന്നും ഉള്ളോട് ചോദിക്കും ആ മാലയും കമ്മലൊന്നും ഇട്ട് കണ്ടിട്ടില്ലല്ലോ മഞ്ജു. നമ്മൾ അത്രയും സങ്കടപ്പെട്ട് ഉണ്ടാക്കി കഷ്ടപ്പെട്ട് ഉണ്ടാക്കി ആ ഭയങ്കര കഴുത്ത് പോലും തേയ്മാനം വന്നു എനിക്ക് തയ്ച്ചിട്ട് കൊലഞ്ചേരിയിലെ ഹോസ്പിറ്റലിലൊക്കെ ഞാൻ കിടന്നതാ. അങ്ങനെ ഉണ്ടാക്കിയിട്ട് ഈ സ്വർണമൊക്കെ എന്തേന്ന് ഇന്ന് വരെ ഇവള് ഞാൻ ഇപ്പഴാ സത്യം അറിയണം. അതിനുവേണ്ടി കടം തീർക്കാൻ അടുത്തേന്ന് ഇപ്പഴറിയാം. നമ്മള് പറയണത് എല്ലാം ഉണ്ട് ഞാനൊന്നും ഇടാത്തതാണെന്നാ പറയണത്. നമ്മളത്രയും ചങ്ക് പൊട്ടിയാ നമ്മളത് ഉണ്ടാക്കിയത്. അത് സാറിന് ആ ഭാഗത്ത് പരിസരത്തുള്ളവരോട് ചോദിച്ചാലേ അറിയാൻ പറ്റുള്ളൂ. എന്നൊക്കെ ഭയങ്കര ദാരിദ്ര്യമാണ്. അങ്ങനെ ഉണ്ടാക്കി കല്യാണം കഴിച്ചു വിട്ടിട്ട് അവള് ഒരിക്കലും ഞാൻ ഇട്ട് കണ്ടിട്ടില്ല. അപ്പൊ നമുക്ക് സങ്കടം വരല്ലേ. പിന്നെ അപ്പൊ മഞ്ജു ഇത് കൊടുത്തപ്പോഴേ ഈ 14 കൊല്ലം അമ്മ കഴുത്തിന്റെ ഷേപ്പ് മാറി തുന്നി ഉണ്ടാക്കിയതാണ് എന്നൊരു ചിന്തയുണ്ടായിരുന്നു അന്നേരം. പിന്നെ അതൊക്കെ എന്തായാലും എനിക്ക് എന്റെ അപ്പനും അമ്മ എപ്പോഴും വലുതല്ലേ സാറേ. പക്ഷേ ഒരാള് ഞാൻ കൂടെ ജീവിക്കേണ്ട ആളിങ്ങനെ ഇരുന്ന് വിഷമിക്കല്ലേ. അപ്പൊ പിന്നെ നമ്മുടെ എന്താ വഴി എന്റെ വേറെ ഒന്നുമില്ല. അപ്പൊ ഞാൻ എന്നിട്ട് 3 ദിവസം നമ്മള് തിരിച്ച് വീട്ടിലോട്ട് വിരുന്നിന് വരണമല്ലോ. അപ്പൊ എന്റെ ഒന്നുമില്ല, ഞാൻ എല്ലാം ഉരി കൊടുത്തായിരുന്നു. എന്റെ 4 വളയും താലിമാലയും മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം കൊണ്ടുവന്ന് വിറ്റില്ല. പണയം വെച്ചു, ശരിക്കും പറഞ്ഞാൽ അത് വിറ്റായിരുന്നെങ്കിലും മതിയായിരുന്നു എന്ന് പിന്നീട് ഞാൻ ആലോചിച്ചു. കാരണം പണയം വെച്ചിട്ട് അത് പൈസ ഞാൻ പിന്നെ അതൊന്നും കണ്ടിട്ടില്ല. ഞാൻ ആ കല്യാണ ദിവസം ഇട്ടതേ ഉള്ളൂ, വേറെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ അതിനുവേണ്ടി ഇപ്പോഴും ഒരു പരാതി എന്റെ സ്വർണം എവിടെയെന്നോ ഒന്നും ഞാൻ ചോദിച്ചിട്ടില്ല, ഇനി ഒട്ട് ചോദിക്കേയില്ല. പാവം എന്റെ അപ്പനും അമ്മയും ബുദ്ധിമുട്ടിയതാണ്, അതറിയാത്തല്ല. പക്ഷെ അതുകൊണ്ടൊന്നും തീർന്നില്ല. പിന്നെ ഇതേപോലെ ആ കടം ഇത് ഇത്രയും സ്വർണം വിറ്റപ്പോ ആ കടം തീർന്നോ? അത് എനിക്കറിയില്ല. തീർന്നിട്ടുണ്ടാവില്ല, കാരണം വീണ്ടും ഇതേപോലെ ഇത് സോൾവ് ചെയ്യാനുള്ള ഓട്ടമാണല്ലോ. എപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളത് എപ്പോഴും അവിടെ നിന്ന് കടം മേടിക്കുന്നു, ഇവിടുന്ന് കടം, അങ്ങനെ തന്നെ. എന്നുവെച്ചാൽ അതെന്താന്ന് വെച്ചാല് 5 ഒരു പ്രോഗ്രാം ചെയ്യുന്ന ഒരാൾക്ക് 5 ജോലി ഉണ്ടാവുള്ളു. സീസൺ എന്ന് പറഞ്ഞ 5 ബാക്കി 7 വരെ വീട്ടിലിരിക്കുക. അപ്പൊ 7 മുമ്പോട്ട് പോകണ്ടേ? 7 അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കടങ്ങളാ കൂടുതലും അല്ലേ? ഓക്കെ, അത് തീർക്കാൻ വേറെ ഈ സ്വർണം പിന്നെ തിരിച്ചെടുത്തില്ല, അത് പോയി അല്ലേ? അത് കംപ്ലീറ്റ് അങ്ങ് പോയി. കടക്കാരുടെ പ്രശ്നം പിന്നെയും തുടർന്നു. പുതിയ കടങ്ങൾ ഉണ്ടാവും, പുതിയ ആൾക്കാർ വന്നു തുടങ്ങി, പുതിയ ആൾക്കാർ. അതൊക്കെ അതിങ്ങനെ ഒരു ജീവിതത്തിന്റെ ഭാഗമായി. പിന്നെ അവിടെ നിക്കാൻ പറ്റാതെയായി. വീട് വിറ്റു ഈ കട കൊണ്ടോ? വീട് വിറ്റല്ല, പണയത്തിന് കൊടുത്തു. പണയത്തിന് കൊടുത്ത് ഞങ്ങള് വേറൊരു വാടക വീട്ടിലോട്ട് മാറി. അന്ന് മുതൽ വാടകയ്ക്കാണ്. പിന്നെ ആ വീട്ടിലോട്ടും തിരിച്ചു പോകാൻ പറ്റിയിട്ടില്ല. ഇല്ല, ആ വീടും പോയോ? ആ വീടും പോയി. പോയി. അപ്പൊ ഇതിനു ശേഷം ഈ കുഞ്ഞൊക്കെ ആയതിനു ശേഷം ഈ കടക്കാരെ വരവ് കൂടിയോ? കൂടല്ല, കൊറയില്ല. അതിങ്ങനെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ബന്ധുക്കളൊക്കെ ഉണ്ടായിരുന്നു ഈ കടം? ബന്ധുവിന്റെ ഒരു കാര്യം പറഞ്ഞാൽ അത് അതിൽ വലിയ കോമഡിയാ. ഒരു ബന്ധു ഇതേപോലെ ഭയങ്കര സ്നേഹമാണ്, ഗൾഫിലായിരുന്നു. അപ്പൊ നമ്മുടെ കല്യാണത്തിനൊക്കെ മുന്നിൽ നിന്നിരുന്ന ഒരു ബന്ധുവാണ്. അപ്പൊ എന്താ പറയാ, കല്യാണത്തിന്റെ സമയത്തൊന്നും പുള്ളിക്ക് നാട്ടിൽ വരാൻ പറ്റിയിട്ടില്ല. ഫോണിൽ കൂടിയുള്ള സംസാരമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. കല്യാണം കഴിഞ്ഞ് എനിക്ക് കുഞ്ഞു ആയതിനു ശേഷമാണ് അവൻ 6 ഉള്ളപ്പോഴാണ് ഈ ഏട്ടൻ വരുന്നത്. അപ്പൊ ഞാനൊരു ദിവസം ഇങ്ങനെ വാടക വീണ്ടും മുകളില് അപ്സ്റ്റെയറിലാണ് താമസിക്കുന്നത്. അപ്പൊ മുകളിൽ നിന്ന് നോക്കുമ്പോ കസിൻ ഇങ്ങനെ വരുന്നു. അപ്പൊ ഭയങ്കര സന്തോഷമായോ വന്നിട്ട് കാണാൻ ഞാൻ എപ്പോഴാണ് നേരിട്ട് കാണുന്നത്, ഫോണിൽ കൂടി സംസാരിച്ചിട്ട് മാത്രമേ ഉള്ളൂ. അതില് തുറന്ന് ഇങ്ങനെ നിന്നപ്പോഴത്തേനും കൊറേ ചീത്ത പറഞ്ഞു എന്നെ. നീ നിന്റെ ഭർത്താവും കൂടി എന്താണ് ഉദ്ദേശം? നാട് വിടാനുള്ള തീരുമാനമാണ്, എന്റെ പൈസ മര്യാദക്ക് തരാൻ പറയണം, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു കൊറേ ബഹളം ഉണ്ടാക്കി. എന്റെ കുഞ്ഞിനെ എടുത്തു പോലും ഇല്ല, അവനൊരു മിഠായി മേടിച്ചു കൊടുത്തില്ല. ഇയാള് അങ്ങോട്ട് ഇറങ്ങി അങ്ങ് പോയി.
വൈകുന്നേരമായപ്പോ സുനിച്ചൻ വന്നപ്പോ ഞാൻ ഇങ്ങനെ ഈ സമയത്ത് സുനിച്ചൻ ഇവിടെ വീട്ടിലില്ല, അതാണ് കാണത്തില്ല അല്ലേ. അപ്പൊ മറുപടി എല്ലാം താങ്കൾ പറയും അല്ലേ. അപ്പൊ സുനിച്ചൻ വന്നത് അറിഞ്ഞോണ്ട് മാറുന്നതാണോ അതോ? അല്ല അല്ല അല്ല, അറിഞ്ഞോണ്ട് മാറണതല്ല. പക്ഷെ പ്രോഗ്രാം ഉള്ളപ്പോ പ്രോഗ്രാമിന് പോവാ, അല്ലെങ്കിൽ പുറത്ത് എവിടെയെങ്കിലും പോകും. അപ്പൊ മിക്കവാറും സുനിച്ചൻ ഇത് ഫേസ് ചെയ്യേണ്ടി വന്നേക്കുന്നത് അധികം എനിക്കാണ്. അപ്പൊ സുനിച്ചൻ വന്നപ്പോഴത്തേനും പോലീസ് സ്റ്റേഷനിൽ നിന്ന്, കോട്ടയത്ത് പോലീസ് സ്റ്റേഷൻ, കഞ്ഞിക്കുഴി പോലീസ് സ്റ്റേഷനിൽ നിന്ന് എത്തിയ ആള് വന്നു, വിളിച്ചു സ്റ്റേഷനിൽ വരാൻ പറഞ്ഞു. അപ്പൊ ഇതൊക്കെ സ്റ്റേഷനൊക്കെ നമ്മളങ്ങനെ കണ്ടിട്ടില്ലല്ലോ. അപ്പൊ അവിടെ ചെന്നപ്പോ കക്ഷി അവിടെയുണ്ട്, കേസ് കൊടുത്തു പൈസക്ക് വേണ്ടിയിട്ട്. അപ്പൊ ഇത്ര മാസം കൊണ്ട് തിരിച്ചു തരാം എന്ന് പറഞ്ഞു. അപ്പോ ബന്ധുക്കളുടെ കാര്യം പറയുമ്പോ അതാണ് അറിയാവുന്നവൻ രണ്ടിടി കൂടുതലാന്ന് പറയണ പോലെയാ. അല്ല, ഇതൊന്നും നമ്മളാരെയും കുറ്റം പറഞ്ഞില്ല കേട്ടോ. അപ്പൊ എന്റെ ഒരു, ഇപ്പൊ ഞാൻ അധ്വാനിക്കുന്നുണ്ട്, എന്റെ ഒരു 10 രൂപ നഷ്ടപ്പെടുമ്പോഴേ എനിക്കതിന്റെ വേദന മനസ്സിലാവുള്ളൂ. ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല, കടക്കാരെയും കുറ്റം പറയില്ല, എല്ലാം നമ്മുടെ മാത്രം മിസ്റ്റേക്കാണ്. മേടിച്ചാ തിരിച്ചു കൊടുക്കണ്ടേ? അപ്പോ താങ്കൾ നൽകുന്ന ജീവിത സന്ദേശം എന്ന് പറഞ്ഞാല് നമുക്ക് തിരിച്ചു കൊടുക്കാൻ പാങ്ങുണ്ടെങ്കിലേ വാങ്ങാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ പട്ടിണി ഇരുന്നോളൂ. ടെൻഷൻ വേണ്ട അല്ലേ.